സ്പോർട്സ് കഫയുടെ പുതിയൊരു ലാലിഗ വീഡിയോയിലേക്ക് സ്വാഗതം. തുടർച്ചയായ 3 ജയം 10 പോയിന്റുമായി ലീഗിൽ 1-ാം സ്ഥാനത്ത്. എന്നിട്ടും കോച്ച് സിനദിൻ സിദാൻ പൂർണ്ണ തൃപ്തനല്ല. 4-ാം കളിയായിട്ടും ടീം പൂർണ്ണ ഫോമിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് സിദാൻ പറയുന്നത്. ലെവാൻ്റെയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സിനദിൻ സിദാൻ. വിനീഷ്യസ് ജൂനിയർ, കരീം ബെൻസിമ എന്നിവരാണ് റയൽ മാഡ്രിഡിന്റെ ഗോളുകൾ നേടിയത്. തുടർച്ചയായ 2-ാം മത്സരത്തിലാണ് വിനീഷ്യസ് ഗോൾ നേടുന്നത്. പരിക്കേറ്റ കാർവഹാലിന് പകരം നാച്ചോയ്ക്ക് സ്ഥാനം നൽകിയാണ് സിദാൻ റയലിനെ അണിനിരത്തിയത്. ജയിച്ചെങ്കിലും കളഞ്ഞു കുളിച്ചൊരു കളിയായിരുന്നു എന്നാണ് സിദാന്റെ വിലയിരുത്തൽ. ലെവാൻ്റെക്കെതിരായ മത്സരശേഷം സിദാൻ പറഞ്ഞത് ഇങ്ങനെ: 2-ാം പകുതിയിൽ നിരവധി അവസരങ്ങളാണ് ടീം പാഴാക്കിയത്. അല്ലായിരുന്നുവെങ്കിൽ മത്സരഫലം മറ്റൊന്നായേനെ. ആദ്യ പകുതിയിൽ ടീമിന്റെ പ്രകടനം തൃപ്തികരമായിരുന്നു. പക്ഷേ ഫുട്ബോൾ 90 മിനിറ്റുള്ള കളിയാണെന്ന് മറക്കരുത്. സീസണിന്റെ തുടക്കമാണ്. ഇതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലും മുന്നേറ്റത്തിലും പല പാകപ്പിഴകളുമുണ്ട്. ഇതുവരെ പെർഫെക്റ്റായി കളിക്കാൻ റയലിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ താരങ്ങളുടെ പരിശ്രമത്തിൽ താൻ സന്തുഷ്ടനാണ്. ശാരീരികക്ഷമതയിൽ ടീം ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. രാജ്യാന്തര മത്സരങ്ങൾക്കായുള്ള ഇടവേള ടീമിന് ഗുണം ചെയ്യുമെന്നും സിനദിൻ സിദാൻ പറഞ്ഞു. പരിക്കേറ്റ ടോണി ക്രൂസ്, എഡൻ ഹസാർഡ്, ഡാനി കാർവഹാൽ തുടങ്ങിയ മുൻനിര താരങ്ങൾ ഇല്ലാതെയാണ് റയൽ കളിക്കുന്നത്. ഫിഫ ബ്രേക്കിന് ശേഷം പൂർണ്ണ സജ്ജരായി കളിക്കളത്തിലേക്ക് തിരികെ എത്താമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ്. ഈ മാസം 18-ന് കാഡിസിനെതിരെയാണ് റയലിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.